നമസ്കാരം. യുപിയിൽ ബി ജെ പി അധികാരത്തിലെത്തിയതോടെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുവെന്ന് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ നിന്നും ഗുണ്ടകളെയും കുറ്റവാളികളെയും പൂർണ്ണമായും ഇല്ലാതാക്കാനായെന്നും 2017 മുൻപ് സംസ്ഥാനത്തെ ജനങ്ങളാണ് ഗുണ്ടകളെ പേടിച്ച് സ്വന്തം മണ്ണ് വിട്ട് പോയത്. എന്നാൽ ബി ജെ പി വന്നതോടെ ഭരണകൂടത്തെ ഭയന്ന് ഗുണ്ടാ നേതാക്കൾ നാടുവിടാൻ തുടങ്ങിയെന്നും യോഗി പറഞ്ഞു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ ഭരണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് യോഗി ഇക്കാര്യം അറിയിച്ചത്. ഈ സർക്കാരിന് കുറ്റവാളി എന്നാൽ കുറ്റവാളി തന്നെയാണ്. അതിൽ മതമോ ജാതി വ്യത്യാസമോ കലർത്താറില്ല. അവരെ വെറുതെ വിടാറുമില്ല. പ്രയാഗ്രാജിൽ 100 ഏക്കർ സ്ഥലം മാഫിയകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വീട് വെച്ച് നൽകിയത് ബി ജെ പി സർക്കാരാണെന്നും യോഗി ആദിത്യനാഥ് ഓർമ്മിപ്പിച്ചു. മാഫിയ നേതാക്കളുടെ സ്ഥലങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് ഇടിച്ചു തകർക്കുന്നത്. 2017 മുൻപ് കിരാണ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും വ്യാപാരികൾ കൂട്ടത്തോടെ പലായനം ചെയ്ത് അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 2017 ശേഷം ഇവിടെ നിന്നും നാടുവിട്ടു പോകുന്നത് ഗുണ്ടാ നേതാക്കളാണ്. ബി ജെ പി സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്നും യോഗി വ്യക്തമാക്കി. ഒരിക്കലും വികസിക്കില്ലെന്ന് ആളുകൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് വികസന കുതിപ്പിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, സ്ത്രീ സുരക്ഷ, കർഷക സഹായം, സദ്ഭരണം എന്നീ കാര്യങ്ങളിൽ ഉത്തർപ്രദേശ് രാജ്യത്തെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നാണ്. 500,000 യുവാക്കൾക്ക് സർക്കാർ ജോലിയും 1.61 കോടി യുവാക്കൾക്ക് സ്വകാര്യ ജോലിയും സഹായവും നൽകിക്കഴിഞ്ഞു എന്നും യോഗി ചൂണ്ടിക്കാട്ടി. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന നിയമസഭ തെരഞ്ഞെടുപ്പാണ് ഉത്തർപ്രദേശ് നിയമസഭ തെരഞ്ഞെടുപ്പ്. കാരണം 403 നിയമസഭാ സീറ്റുകളും 80 ലോക്സഭാ സീറ്റുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ ആധിപത്യം സ്ഥാപിക്കുന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിരാളികളില്ലാത്ത ശക്തിയാകും. നിലവിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് ശക്തമായ വേരോട്ടമുണ്ട്. 403-ൽ 312 സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലുള്ളത്. 2007 അധികാരത്തിൽ വന്ന ബി എസ് പിയും 2012 അധികാരത്തിലായിരുന്ന എസ് പിയും ഇന്ന് സംസ്ഥാനത്ത് ബഹുദൂരം പിന്നിലാണ്. ഇതുവരെ നടന്ന പ്രീപോൾ സർവേകളെല്ലാം ബി ജെ പി അധികാര തുടർച്ച നേടുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. കാരണം രാഷ്ട്രീയമായി ബി ജെ പി സംസ്ഥാനത്ത് ഏറെ മുന്നിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 100 സീറ്റ് വരെ കുറഞ്ഞാൽ പോലും ബി ജെ പി അധികാരത്തിൽ നിന്ന് അകറ്റുക സാധ്യമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖം മോദിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തരായ ഒരു നേതാവ് സംസ്ഥാനത്തുണ്ട്. തിളക്കമാർന്ന വികസന നേട്ടങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം തടയാൻ പ്രതിപക്ഷ ഐക്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ 3 പ്രധാന പ്രതിപക്ഷ കക്ഷികളും വിവിധ ധ്രുവങ്ങളിലാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മറ്റൊരു സംഗതി ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ തകർച്ചയാണ്. 2007 206 സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലായി തകർന്നടിയുകയാണ്. പാർട്ടിയുടെ നിരവധി ജനപ്രതിനിധികൾ പാർട്ടി വിടുകയും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്തെ ബി എസ് പി ഒഴികെയുള്ള പ്രധാന പാർട്ടികളെല്ലാം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ നേതാക്കളുടെ അടക്കം വമ്പൻ റാലികൾക്ക് തുടക്കമായിട്ടും ഒരു കാലത്ത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ വമ്പൻ സാന്നിധ്യമായിരുന്ന മായാവതിയുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായില്ല. ആദ്യമായാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയുടെ തണുത്ത പ്രതികരണം. കഴിഞ്ഞ ദിവസം ഒരു റാലിക്കിടെ മായാവതിയുടെ ഈ അസാന്നിധ്യത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരിഹസിച്ചിരുന്നു. ബഹ്നജി പുറത്തേക്ക് വരൂ, തെരഞ്ഞെടുപ്പെത്തി എന്നാണ് പരിഹാസ രൂപേണ അമിത്ഷാ പ്രതികരിച്ചത്. എന്നാൽ മായാവതിയുടെ ഈ അസാന്നിധ്യം ഭീതിയോടെ കാണുന്നവരുമുണ്ട്. കള്ളപ്പണത്തിൽ കെട്ടിയുഴർത്തപ്പെട്ടിരുന്ന കോട്ടയായിരുന്നു ബി എസ് പി. കേന്ദ്രത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുന്ന കള്ളപ്പണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തപ്പോൾ പാർട്ടി തകർന്നുപോയി. സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടഞ്ഞ ബി എസ് പി വല്ലാത്ത പ്രതിസന്ധിയിലാണെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.